വാൽമീകി രാമായണത്തെ അറിയാനും പഠിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഇവിടെ. ശ്രദ്ധയോടുകൂടി രാമായണത്തെ പഠിക്കുകയും രാമായണത്തിലെ ജീവിത സന്ദേശങ്ങളെ സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി സത്സംഗമ നടത്തുന്ന ഈ പഠന ക്ലാസ്സിലേക്ക് നല്ലവരായ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവം പ്രേമപൂർവം സ്വാഗതം ചെയ്യുന്നു. സീതാദേവിയെ തേടി വനയാത്ര തുടർന്ന രാമലക്ഷ്മണന്മാർ ദണ്ഡകാരണ്യം അതിക്രമിച്ചു. പതുക്കെ അവർ ക്രൗഞ്ചാരണ്യത്തിലെത്തി. അതിൽ കൂടി പോയിക്കൊണ്ടിരിക്കെ മാതംഗാശ്രമത്തിലെത്തുന്നതിന് മുൻപേ ഒരു ചെറിയ ഗുഹ കണ്ടു. രൗദ്രദർശനയായ ഒരു ക്രൂര സത്വത്തെ ആ ക്രൗഞ്ചാരണ്യത്തിലെ ഒരു ഗുഹയുടെ സമീപത്ത് ഇരിക്കുന്നതായി അവർ കണ്ടു. രാമലക്ഷ്മണന്മാരെ കണ്ട ഉടനെ ആ ക്രൂരസത്വം വാ പൊളിച്ചുകൊണ്ട് ഓടി വന്ന് ലക്ഷ്മണകുമാരൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ച് ലക്ഷ്മണനോട് പറഞ്ഞു, വരൂ നമുക്ക് രമിക്കാം. ഇങ്ങനെ പറഞ്ഞ് ലക്ഷ്മണനെ കടന്ന് പിടിച്ച് മാറോടണച്ചു. അയോമുഖി എന്ന അരക്കത്തിയാണ് താനെന്നും ലക്ഷ്മണൻ്റെ ഭാഗ്യം കൊണ്ടാണ് അവളെ കിട്ടിയതെന്നും പറഞ്ഞ് തൻ്റെ കാന്തനായിരിക്കാൻ ലക്ഷ്മണനെ ക്ഷണിച്ചു. ലക്ഷ്മണനെ കലി വന്നു. വാളെടുത്ത് അവളുടെ കാതും മൂക്കും അറുത്തു. അവൾ അലറിക്കൊണ്ടോടി. രാമലക്ഷ്മണന്മാർ ദുർനിമിത്തങ്ങളെല്ലാം കണ്ടുകൊണ്ട് മുന്നോട്ട് നടന്നുപോയി. പെട്ടെന്ന് കാട് തകർക്കുന്ന തരത്തിലുള്ള ഒരു വലിയ അലർച്ച കേട്ടു. നോക്കിയപ്പോൾ തലയും വായുമില്ലാത്ത ആ തലയും വായും വയറ്റത്തായ ഒരു വിരൂപ സത്വത്തെ കണ്ടു. അപ്പോഴേക്കും അവരിരുവരും യോജന നീളത്തിലുള്ള അവൻ്റെ കൈകളിൽ അകപ്പെട്ടു കഴിഞ്ഞിരുന്നു. രാമൻ ഭയന്നില്ല. എന്നാൽ ലക്ഷ്മണൻ അവശനായി. തന്നെ രാക്ഷസന് ബലി നൽകിയിട്ട് സ്വന്തം പ്രാണൻ രക്ഷിക്കുവാനും സീതയെ തേടി വീണ്ടെടുക്കുവാനും ലക്ഷ്മണൻ രാമനെ ഉപദേശിച്ചു. അയോധ്യയിൽ തിരിച്ചു ചെന്നാൽ അരജനായി വാഴുമ്പോൾ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഓർമ്മിക്കണേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ആപത്തുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് കണ്ട് രാമനും വിഷണ്ണനായി. ലക്ഷ്മണനോട് ഭയപ്പെടാതിരിക്കാൻ രാമൻ പറഞ്ഞു. ഇരുവരും കൂടിയാലോചിച്ച് ആ കബന്ധത്തിൻ്റെ കൈകൾ അറുത്തു. അറ്റുകിടക്കുന്ന കൈകൾ ചോരയൊലിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ സമയത്തും കബന്ധൻ ആ വീര സഹോദരന്മാരോട് മൃദുഭാഷയിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? എല്ലാ ശുഭലക്ഷണങ്ങളും ഒത്തുചേർന്ന ലക്ഷ്മണകുമാരൻ ശ്രീരാമചന്ദ്രൻ ആരാണെന്ന ഉത്തരം കൊടുത്തു. തന്നെയും പരിചയപ്പെടുത്തി. അത് കേട്ടതോടുകൂടി വലിയ രോമാഞ്ചം കൊണ്ട് സന്തോഷം കൊണ്ട് ആ കബന്ധൻ വിനീതഭാവത്തോടുകൂടി അവരോട് സംസാരിച്ചു. ഉടനെ ലക്ഷ്മണൻ തിരിച്ചു ചോദിച്ചു, നീ ആരാണ്? എന്താണിങ്ങനെ കബന്ധാകൃതിയായിരിക്കുന്നത്? നിന്റെ തല എന്തുകൊണ്ടാണ് ഉദരത്തിലായിരിക്കുന്നത്? ഈ കാട്ടിലിങ്ങനെ ഇഴയുവാൻ കാരണമെന്താണ്? ഉടനെ തന്നെ ഈ കബന്ധൻ ഉത്തരമായി പറഞ്ഞു, അളയോ രാജകുമാരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു കാട്ടിലേക്ക് സുസ്വാഗതം. പൂർവപുണ്യം കൊണ്ട് എനിക്കുള്ള അതിരറ്റ ഭാഗ്യം കൊണ്ടാണ് നിങ്ങളെ എനിക്കിപ്പോൾ കാണാൻ സാധിച്ചത്. എൻ്റെ കൈകളെ മുറിക്കുവാൻ നിങ്ങൾക്ക് തോന്നിയതും എൻ്റെ സുകൃത ഫലമാണ്. വിനയമില്ലായ്മ കൊണ്ടാണ് എനിക്ക് ഈ വൈരൂപ്യം വന്നു ചേർന്നത്. ഞാൻ ശരിക്കും രാക്ഷസനല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കൂ. അല്ലയോ അമിതബല പരാക്രമിയായ ശ്രീരാമചന്ദ്ര, പണ്ട് എൻ്റെ ഈ ശരീരം അചിന്ത്യ സൗന്ദര്യം കൊണ്ട് മൂന്ന് ലോകത്തിലും പേർപ്പെട്ടതായിരുന്നു. അവാച്യമായ രൂപഭംഗിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ചന്ദ്രൻ ഇന്ദ്രൻ സൂര്യൻ ഇവരുടെ ദേഹം പോലെയായിരുന്നു എൻ്റെ ദേഹവും. എല്ലായിടത്തും വിഹരിച്ച് നടന്നിരുന്ന എനിക്ക് ഒന്നും തടസ്സമായിരുന്നില്ല. അങ്ങനെ തടസ്സമില്ലാതെ പോകുന്ന സമയം വെറുമൊരു നേരം പോക്കിനു വേണ്ടി മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ഞാൻ ഇടയ്ക്ക് ശ്രമിച്ചു കൊണ്ടിരുന്നു. വലിയൊരു വികൃത ശരീരത്തോടെ എനിക്കെൻ്റെ രൂപഭാവങ്ങളൊക്കെ മാറാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ വലിയൊരു രൂപ വികൃത ഭാവത്തോടുകൂടി അങ്ങനെ ഒരു ശരീരത്തോടുകൂടി ഞാൻ പലയിടങ്ങളിലും നടക്കും. കാട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഇരിക്കുന്ന മഹർഷിവര്യന്മാരെ പേടിപ്പിച്ച് ഞാൻ രസിക്കുമായിരുന്നു. അത്തരത്തിൽ ഒരു ദിവസം ഒരു മുനീശ്വരൻ കാട്ടുഫലങ്ങളെല്ലാം പറിച്ചുകൊണ്ടിരിക്കെ ആ യതീന്ദ്രനെ ഘോരരൂപത്തിൽ നിന്ന് ഞാൻ ആക്രമിച്ചു, ഭയപ്പെടുത്തി. അത് സ്ഥൂല ശിരസ് എന്ന ഒരു മുനീശ്വരനായിരുന്നു.
അദ്ദേഹത്തെ ഞാൻ ഭയപ്പെടുത്താൻ ശ്രമിച്ചതോടുകൂടി ആ മുനീശ്വരന് എന്നിൽ വല്ലാത്ത കോപമുണ്ടായി. ആ കോപം വന്നപ്പോൾ ആ മുനീശ്വരൻ എന്നെ ശപിച്ചു. ക്രൂരവും നിന്ദ്യവുമായ നിന്റെ ഈ ശരീരം എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ. ഇത് കേട്ട് ഭയന്ന് വിറച്ച ഞാൻ ആ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. അറിവില്ലായ്മ കൊണ്ട് അവിടത്തെ ഉപദ്രവിച്ചതിനാൽ ആ ശാപത്തെ എനിക്ക് നീക്കിത്തരണേ. വീണ്ടും വീണ്ടും ഞാൻ കേണപേക്ഷിച്ചപ്പോൾ കോപം മുഴുവൻ മാറാത്ത മുനീന്ദ്രൻ എന്നോട് പറഞ്ഞു, ദാശരഥി രാമൻ, നിന്റെ കൈ എന്നാണോ മുറിക്കുന്നത്, ഈ ശൂന്യമായ വനത്തിൽ നിന്റെ ജഡം എന്നാണോ ദാശരഥി രാമൻ ചുട്ടുന്നത്, അന്ന് നീ നിന്റെ നല്ല ദേഹത്തെ തിരിച്ച് നേടുക തന്നെ ചെയ്യും. കബന്ധൻ തുടർന്നു പറഞ്ഞു, അലയോ ലക്ഷ്മണ, ശ്രീ എന്നാണ് എൻ്റെ പിതാവിൻ്റെ പേര്, എൻ്റെ പേര് ധനു എന്നാണ്. സ്വതവേ ഘോരരൂപമായിരുന്ന ഞാൻ, ആ സ്ഥൂല ശിരസിൽ നിന്ന് ശാപമേറ്റുവാങ്ങിയ ഞാൻ ഇങ്ങനെയൊക്കെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ ശരീരം ഇപ്പോൾ കാണുന്ന ഈ വികൃത രൂപമാകുന്നതിൻ്റെ മറ്റൊരു കാരണമുണ്ട്. അത് ഇന്ദ്രകോപം കൊണ്ടാണ്. ഇത്രയും പറഞ്ഞു നിർത്തി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് തൻ്റെ സ്വവൃത്താന്തം, തൻ്റെ കഥ വീണ്ടും ഈ കബന്ധൻ പറയാൻ തുടങ്ങി. അലയോ രാമ, എനിക്ക് അത്തരത്തിലുള്ള ഒരു ക്രൂര രാക്ഷസ രൂപം ആ മഹർഷിയാൽ ലഭ്യമായപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. അത്യുഗ്ര തപസ്സുകൊണ്ട് ബ്രഹ്മാവിനെ പ്രത്യക്ഷനാക്കാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ അത്യുഗ്രമായ തപസ് ചെയ്തു. ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി. ഭഗവാൻ വിധാതാവ് എനിക്ക് ദീർഘായുസ് നൽകി. ഞാൻ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ മഹാഗർവിഷ്ഠനായി മാറി. ദീർഘായുസ് ലഭിക്കും, അത് ലഭിക്കുകയും ചെയ്തു. അതും വിധാതാവാണ് തന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ വലിയ ഗർവ്, വലിയ അഹങ്കാരം വന്നു ചേരാൻ തുടങ്ങി. ദേവേന്ദ്രനെ കൂടി തോൽപ്പിക്കണം എന്നൊരു അത്യാഗ്രഹം, പക്ഷെ അന്നതൊരു ആഗ്രഹമായിരുന്നു. ഇന്ന് ആലോചിക്കുമ്പോഴാണ് അത് അത്യാഗ്രഹമാകുന്നത്. നമുക്കും അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ അന്ന് ആഗ്രഹമായിരിക്കാം. പിൽക്കാലത്ത് അതിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് നാം വിലയിരുത്തുമ്പോൾ, വിചിന്തനം ചെയ്യുമ്പോൾ അതെല്ലാം അത്യാഗ്രഹമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ. ഇത്തരം കഥകളിലൂടെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ അത് അത്യാഗ്രഹമാണോ എന്ന് വിലയിരുത്താനുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഈ കബന്ധൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി, ദേവേന്ദ്രനെ കൂടി തോൽപ്പിക്കണം. ഇന്ദ്രനെ ഞാൻ പോരിന് വിളിച്ചു. ദേഷ്യം വന്ന ഇന്ദ്രൻ 100 മുനകളുള്ള വജ്രം എനിക്ക് നേരെ പ്രയോഗിച്ചു. വജ്രായുധം തട്ടിയ എൻ്റെ തുടകളും തലയും ഉടലിൽ പെട്ടെന്ന് ലയിച്ചു ചേരുകയാണുണ്ടായത്. ഞാൻ എത്രമാത്രം കേണപേക്ഷിച്ചിട്ടും എന്നെ അന്തകന്റെ സമീപത്തേക്ക് പറഞ്ഞയച്ചില്ല. എനിക്ക് മരണത്തെ സമ്മാനിച്ചില്ല. മരണം എനിക്ക് തരുവാൻ വേണ്ടി ഇന്ദ്രനോട് ഞാൻ കേണപേക്ഷിച്ചു. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, ബ്രഹ്മദേവന്റെ വാക്കുകൾ ഒരിക്കലും പിഴയ്ക്കാത്ത സത്യമാണ്. അതുകൊണ്ട് നിനക്ക് മരണത്തെ പുൽകാൻ, മരണത്തെ സ്വീകരിക്കാൻ അന്തകന്റെ ആലയത്തിൽ പോകാൻ ഒരിക്കലും സാധ്യമല്ല. ഇതാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് മരണവും ഇല്ലാതായി. ഇങ്ങനെയുള്ളൊരു വിചിത്ര രൂപത്തിൽ ഞാൻ ആയിത്തീർന്നപ്പോൾ ഞാൻ എൻ്റെ സങ്കടം മുഴുവൻ ദേവേന്ദ്രനോട് പറഞ്ഞു. പ്രഭോ, അവിടുത്തെ വജ്രം തട്ടി തുടകളും വായും തലയും മുറിഞ്ഞവന് ആഹാരമില്ലാതെ എത്ര കാലം ജീവിക്കാൻ സാധിക്കും? ഇത്തരത്തിലുള്ള എൻ്റെ വാക്ക് കേട്ടപ്പോൾ ദേവേന്ദ്രൻ എൻ്റെ കൈകൾക്ക് ഓരോ യോജന നീട്ടം തന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഒരിടെ തിരുന്നുകൊണ്ട് യോജന ദൂരമുള്ള നിന്റെ കൈകളാൽ കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ, നിനക്കുള്ള ഭക്ഷണത്തെ നീ തന്നെ കണ്ടെത്തുക. ഇത്തരത്തിൽ ആ വാക്കുകൾ കേട്ട് ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ദംഷ്ട്ര കൂർത്തതായ വായ വയറ്റത്താക്കി വെച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ലക്ഷ്മണ സമേതനായ ശ്രീരാമൻ, നിന്റെ കൈകൾ വെട്ടുന്ന ഒരു സുദിനം വരും. അന്ന് നിനക്ക് സ്വദേഹത്താൽ സ്വർഗത്തിൽ വന്നു ചേരാം എന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. അന്ന് മുതൽ ഈ കാട്ടിലെ സിംഹങ്ങൾ, വ്യാഘ്രങ്ങൾ, ആനകൾ തുടങ്ങിയ മൃഗങ്ങളെയെല്ലാം ഞാൻ എൻ്റെ ഈ നീണ്ട കൈകൾ കൊണ്ട് പിടിച്ച് ഭക്ഷിച്ചു വരികയാണ്. രാമ, ഈ രൂപത്തോടെ എൻ്റെ കൈകൾ കൊണ്ട്, യോജന ദൂരമുള്ള ഈ കൈകൾ കൊണ്ട് ഞാൻ ജീവികളെ പിടിക്കുമ്പോൾ എൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ ചിന്തിക്കാറ്. എന്നെങ്കിലും എനിക്കൊരു വലിയ വിശ്വാസമുണ്ടായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ആ രാമൻ, ശ്രീരാമചന്ദ്രൻ, ദാശരഥി രാമൻ എന്നെങ്കിലും എൻ്റെ കൈക്കുള്ളിൽ പെടാതിരിക്കുകയില്ല എന്ന വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ കൈകൾ കൊണ്ട് പരതി കയ്യിൽ കിട്ടുന്ന ജീവജാലങ്ങളെ ഒക്കെ പിടിക്കുന്നത്. ഈ വിചാരത്തോടെ ഞാൻ എൻ്റെ ദേഹം നശിപ്പിക്കാതെ തന്നെ ജീവിച്ചു.
മാമുനീശ്വരൻ അരുളി ചെയ്ത രാമനാണ് അങ്ങ്. മറ്റൊരാൾക്ക് പോലും എന്നെ കൊല്ലുവാനോ എൻ്റെ ഈ കരങ്ങൾ അറുത്തിടുവാനോ സാധിക്കുകയില്ലെന്ന് ആ മുനീശ്വരൻ എന്നോട് വ്യക്തമായി പറഞ്ഞിരുന്നു. അല്ലയോ രഘുനായക, എൻ്റെ ബുദ്ധി കൊണ്ട് കഴിയുന്നതും ഞാൻ അങ്ങയെ സഹായിക്കാം. ഉത്തമനായൊരു സുഹൃത്തിനെയും ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ഏതൊരു കാര്യത്തിനാണോ അങ്ങ് ഈ വനത്തിലൂടെ യാത്ര ചെയ്യുന്നത്, ആ കാര്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി അങ്ങയെ സഹായിക്കാൻ പറ്റിയൊരു സുഹൃത്തിനെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. ദേവ, ഒരു കാര്യം ചെയ്യണേ, ഭവാന്മാർ എൻ്റെ ഈ ഭീമ ശരീരത്തെ അഗ്നിക്കിരയാക്കി തരണം. ഇതെല്ലാം കേട്ടപ്പോൾ ധർമ്മസ്വരൂപിയായ ദാശരഥി ധനുവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് സമീപത്ത് നിൽക്കുന്ന ലക്ഷ്മണൻ കേൾക്കത്തക്ക വിധത്തിൽ തന്നെ പറഞ്ഞു, യശസ്വിനിയായ സീതയെ, അതായത് എൻ്റെ ധർമ്മപത്നിയെ, ജനസ്ഥാനത്തിൽ വെച്ച് അനുജനും ഞാനും ഇല്ലാത്ത സമയം നോക്കി രാക്ഷസ ചക്രവർത്തിയായ രാവണൻ അപഹരിച്ചതായി അറിയുന്നു. അല്ലയോ ധനു, രാവണൻ എന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ആകൃതി പോലും എനിക്കറിയില്ല. ആ സുരേന്ദ്രൻ്റെ സ്വഭാവം, അവൻ്റെ വാസസ്ഥലം തുടങ്ങി യാതൊന്നും എനിക്കറിവില്ല. അനാഥരായി ദുഃഖത്തിൽ മുഴുകി വിഷമിക്കുന്നവർക്ക് ഉപകാരം ചെയ്യുവാൻ അധികം ആളുകൾ തയ്യാറാവാറില്ല. അവരെ സഹായിക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണ് ശരിക്കും പുണ്യജീവികൾ. ഗുണങ്ങളുള്ള ഒരാൾക്ക് മാത്രമേ ദുഃഖിതരിൽ ദയ തോന്നുകയുള്ളൂ. ഉത്തമനായൊരു മനുഷ്യന് അത് ഭൂഷണവുമാണല്ലോ. ശ്രീരാമചന്ദ്രൻ്റെ ഈ ഒരു വാക്ക് വർത്തമാനകാലത്തിൽ വളരെ ഭംഗിയായി നാം പഠിച്ചെടുക്കേണ്ടതാണ്. രാമൻ പറഞ്ഞ വാക്ക് നോക്കൂ, ധനുവിനോടാണ് രാമൻ്റെ വാക്കെങ്കിലും സ്വതസിദ്ധമായ ഒരു മനുഷ്യൻ്റെ സ്വരൂപം എങ്ങനെയായിരിക്കണം, അവൻ്റെ പ്രവൃത്തി എങ്ങനെയായിരിക്കണം എന്നതല്ലേ രാമൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രാമൻ പറഞ്ഞു, അനാഥരായി ദുഃഖത്തിൽ മുഴുകി വിഷമിക്കുന്നവർക്ക് ഉപകാരം ചെയ്യുവാൻ അധികം ആളുകളും തയ്യാറാവില്ല. അവരെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ സത്യത്തിൽ പുണ്യജീവികളാണ്. ഗുണങ്ങളുള്ളവർക്ക് ദുഃഖിതരായവരിൽ ദയ തോന്നുകയുള്ളൂ. ഉത്തമനായൊരു മനുഷ്യന് അത് ഭൂഷണവുമാണ്. നോക്കണേ, രാമൻ പറഞ്ഞ വാക്കാണിത്. എന്നാൽ ഇന്ന് ഈ ഭാവം നമ്മുടെ ഉള്ളിലുണ്ടോ? ദുഃഖിക്കുന്നവരെ, അനാഥരായവരെ സഹായിക്കുക എന്നുള്ളത്. മാത്രമല്ല, അത്തരക്കാരെ സഹായിക്കുന്നവരാണ് പുണ്യജീവികൾ, അത്തരം പ്രവൃത്തി ചെയ്യുന്നവരാണ് പുണ്യമായ പ്രവൃത്തി എന്നൊക്കെ രാമൻ പറഞ്ഞിട്ടും നമുക്കിത് മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ ഈ കാലത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു സേവാഭാവം പോയില്ലേ? സ്വാർത്ഥത നടമാടുകയാണ്. നിസ്വാർത്ഥതയുടെ സ്ഥാനത്ത് സ്വാർത്ഥത നടമാടുന്നത് നാം വർത്തമാനകാലത്തിൽ കാണുകയാണ്. കൊടുക്കാൻ പഠിപ്പിച്ചിരുന്ന ഒരു സ്വഭാവ രൂപീകരണ പദ്ധതി നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതും അപ്രത്യക്ഷമായി. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരാൾ എൻ്റെ ഗ്രാമത്തിലുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അത്തരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇതിനെല്ലാം ഒരു സമൂഹത്തിൽ രീതിയുണ്ടായിരുന്നു. ദുഃഖത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ അന്വേഷിച്ചാൽ മാത്രമല്ലേ നമുക്ക് സാധിക്കൂ. ഇതിനനുകൂലമായ സാഹചര്യമായിരുന്നു അന്ന് നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നത്. വീടുകളിൽ ഇത്തരം സഹായത്തിനും അന്വേഷണത്തിനും മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കാളികളാകാനും അവരെ സഹായിക്കുവാനുമുള്ള വലിയ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ, സംസ്കരണത്തിൻ്റെ വലിയ പ്രശിക്ഷണം ഉണ്ടായിരുന്നു. നോക്കൂ, പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അമ്മയും മുത്തശ്ശിയും ഒക്കെ കൊച്ചുകുട്ടികളെ ഒക്കത്തെടുത്ത് വെച്ച് അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മുറ്റത്തുകൂടി ഉലാത്തിക്കൊണ്ട് കാക്കയ്ക്കും പൂച്ചയ്ക്കും കോഴിക്കുമൊക്കെ ഭക്ഷണം കൊടുത്ത് ആ കൊടുക്കുന്ന സമയത്ത് തൻ്റെ കുഞ്ഞിനും ഭക്ഷണം കൊടുത്തിരുന്ന ഒരു കാലം. ഒരു ഉരുള കോഴിക്ക് കൊടുത്ത് അടുത്ത ഉരുള എൻ്റെ മകന്, എൻ്റെ കുഞ്ഞിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുക. കോഴിക്കും പൂച്ചയ്ക്കും കാക്കയ്ക്കും നായയ്ക്കും ഒക്കെ ഈ ഉരുള കൊടുക്കുവാൻ വേണ്ടി ആ കുഞ്ഞ് വേഗത്തിൽ ഒരു ഉരുള കഴിക്കും. എന്തിനാണത്? എന്നാലേ അടുത്ത ഉരുള അടുത്ത ഒരു കോഴിക്ക് കൊടുക്കാൻ പറ്റൂ. മറ്റു ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി പഠിപ്പിക്കുകയും അത്തരമൊരു സംസ്കാരമുണ്ടാക്കുകയും അത്തരമൊരു പ്രശിക്ഷണം ചെയ്യുകയും ചെയ്തിരുന്ന ഒരു ഗ്രാൻഡ്മാ ടെക്നോളജി ഉണ്ട് നമുക്ക്. മുത്തശ്ശിയുടെ ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അതുകൊണ്ട് തന്നെ കൊടുക്കാൻ പഠിപ്പിക്കുന്ന ഈ സംസ്കാരം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മുറ്റത്തുകൂടി ഉലാത്തുമ്പോഴും നമ്മുടെ മുത്തശ്ശിമാർ, അമ്മമാർ ചെയ്തിരുന്നു. ഇതിലൂടെ ഈ സമൂഹത്തിൽ ഓരോ ജീവജാലത്തെയും ഞാൻ സഹായിക്കേണ്ടതാണ് എന്ന ബോധമുണ്ടാക്കിയിരുന്നു. മാത്രമല്ല, അത്തരം കോഴിയും പൂച്ചയും കാക്കയും ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷം കൊണ്ട് ഒരു ഉരുള കഴിക്കുകയാണ് ഈ കുഞ്ഞ്. നോക്കൂ, നിസ്വാർത്ഥമായൊരു ഭാവം,
മറ്റുള്ളവരെയും താൻ ഊട്ടേണ്ടതാണ് എന്ന ഭാവം ഈ കുഞ്ഞിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് നാം പറയുന്നത് ഇങ്ങനെയാണ്, ഇന്ന് നാം മുറ്റത്തുകൂടെ ഉലാത്തലൊന്നുമില്ല, ടി വിയുടെ മുന്നിൽ ഇരിക്കുന്നു, മൊബൈൽ ഫോൺ കയ്യിൽ കൊടുക്കുന്നു, അത് കണ്ടുകൊണ്ട് കുട്ടി കളിക്കുമ്പോൾ അറിയാതെ അവൻ്റെ വായിൻ്റെ ഉള്ളിലേക്ക് ഒരു ഉരുള വന്ന് ചേരുകയാണ്. ഈ ചേരുന്ന സമയത്ത് അവൻ കഴിക്കാതിരിക്കുമ്പോൾ ഉടനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്, നീ ഇതിപ്പോൾ കഴിച്ചില്ലെങ്കിൽ നിന്റെ ചേട്ടൻ ഇത് കൊടുക്കും എന്ന് പറയേണ്ട താമസം കുട്ടി വേഗം കഴിക്കാൻ തുടങ്ങും. എന്താണ് കാരണം? ചേട്ടന് കൊടുക്കരുത്. മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി താൻ തനിക്ക് വേണ്ടെങ്കിലും ഭക്ഷിക്കുന്ന സ്വഭാവം ഉണ്ടാക്കിയത് നമ്മളാണ്. എന്നാൽ പണ്ടെങ്ങനെയായിരുന്നു? മറ്റുള്ളവർക്ക് കൊടുക്കാൻ പഠിപ്പിക്കുക, വിശക്കുന്നവന് ഒരു നേരത്തെ അന്നമെങ്കിലും കൊടുക്കുക, ദുഃഖിക്കുന്നവനെ ചെന്ന് അവൻ്റെ ദുഃഖങ്ങളെല്ലാം ഒന്ന് കേൾക്കുക, അവനെ സമാശ്വസിപ്പിക്കുക. ഇത്തരം ഒരു വിദ്യാഭ്യാസത്തിൻ്റെ രീതി നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കൊടുക്കാൻ പഠിപ്പിച്ച ആ കാലവും നാം മനസ്സിലാക്കണം. അന്ന് ഇല്ലായ്മയുടെ കാലമായിരുന്നു, ദാരിദ്ര്യത്തിൻ്റെ കാലമായിരുന്നു. അന്ന് വീട്ടിൽ ഭിക്ഷ ചോദിച്ചു വരുന്നവരെ നാം ആട്ടി അകറ്റിയില്ല, മറിച്ച് അവർക്ക് ഭിക്ഷ കൊടുപ്പിച്ചിരുന്നത് നമ്മുടെ മക്കളെ കൊണ്ടാണ്. എന്തിനാണ്? അവർക്ക് സർവഭൂത ദയാവായ്പുണ്ടാവാൻ. അങ്ങനെ നാം തലമുറകളെ വളർത്തി, ധാരാളം ഗുണഗണങ്ങളുള്ള തലമുറകളിലൂടെ ഈ സംസ്കൃതി അങ്ങനെ തടച്ചു വളർന്നിരുന്നു. പക്ഷേ പിന്നീട് അതെല്ലാം മാറി. ആ മാറിയ മാറ്റമാണ് ഇന്ന് നാം കാണുന്ന ദുഃഖങ്ങളെല്ലാം. നമുക്ക് വീണ്ടും നമ്മുടെ ഈ സംസ്കൃതിയെ പുനർജീവിപ്പിക്കണമെങ്കിൽ കൊടുക്കാൻ പഠിപ്പിക്കുന്ന ഒരു തലമുറയെ നാം ഉണ്ടാക്കിയെടുക്കണം. അനാഥരെ, ദുഃഖിതരെ സഹായിക്കുന്ന ഒരു സമൂഹത്തിൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വീടുകളിൽ നിന്ന് ഇത്തരം മൂല്യങ്ങൾ നമ്മളിലൂടെ വളരണം. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞ മനുഷ്യന് ഏറ്റവും ഭൂഷണമായ ഉത്തമനായൊരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഈ ഒരു സേവനത്തിൻ്റെയും സഹായത്തിൻ്റെയും ഒക്കെ ഈ ഒരു അനുകമ്പാഭാവം നമ്മളിൽ ഉണ്ടാകട്ടെ. തുടർന്ന് രാമൻ ധനുവിനോടായി വീണ്ടും പറഞ്ഞു, അല്ലയോ ധനു, ആനകൾ ഒടിച്ചിട്ട ഉണങ്ങിയ വിറകുകൾ എടുത്ത് ഞങ്ങൾ ഒരുക്കി അങ്ങയെ ഒരു കുഴിയിലിട്ട് ഞങ്ങളിതാ ദഹിപ്പിക്കാം. ഒരേ ഒരു പ്രതിഫലം മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. ഞങ്ങൾക്ക് ഏറ്റവും നന്മയുണ്ടാക്കുന്നത് മാത്രമേ അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ടതുള്ളൂ. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുമാത്രമാണ്. അത് സീതയെ ആരാണ്, എങ്ങോട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്, അത് അങ്ങേക്ക് അറിയാമെങ്കിൽ ഞങ്ങളോട് പറയുക. അറിയുവാൻ സാധിക്കുകയും ചെയ്യും അങ്ങേക്ക്. ശരിക്കും ഞങ്ങൾക്കിപ്പോൾ ഇതാണ് പറഞ്ഞു തരേണ്ടത്. ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട കബന്ധൻ പറഞ്ഞു, പ്രഭോ, എനിക്കിപ്പോൾ ദിവ്യജ്ഞാനമില്ല. സീതയെ സംബന്ധിച്ച യാതൊരു വർത്തമാനവും യഥാർത്ഥമായി എനിക്കിപ്പോൾ അറിവില്ല. എൻ്റെ ദേഹം ദഹിപ്പിച്ചാൽ, പൂർവദേഹത്തിൽ, പൂർവരൂപത്തിൽ, എൻ്റെ പഴയ അവസ്ഥയിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ, ശാപം കൊണ്ട് എൻ്റെ ദിവ്യത്വമെല്ലാം അവസാനിച്ചത് കൊണ്ട് എനിക്ക് പൂർവ്വരൂപം കിട്ടിയേ പറ്റൂ. അങ്ങനെ കിട്ടിയാൽ അവിടുത്തെ പത്നിയെ കവർന്ന ശക്തനായ അസുരനെ പറ്റി ഞാൻ എല്ലാം വ്യക്തമാക്കി തരാം. അതുകൊണ്ട് ഇപ്പോഴെൻ്റെ ഈ ശരീരത്തെ അങ്ങ് ഭസ്മമാക്കി തരണം. മാത്രമല്ല പ്രഭു, എൻ്റെ കർമ്മദോഷം കൊണ്ട് ലോകം മുഴുവൻ നിന്ദിക്കത്തക്ക രൂപമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാ നോക്കൂ, സമയം പോകുന്നു. സൂര്യഭഗവാന്റെ അശ്വരത്നങ്ങൾ ഓടിയോടി തളർന്നതുപോലെയായി. സൂര്യാസ്തമയമാകുന്നു. സൂര്യഭഗവാന്റെ അശ്വരത്നങ്ങൾ തളർന്നു പോകുമ്പോഴാണല്ലോ സൂര്യൻ അസ്തമിച്ചു എന്ന് നാം പറയുന്നത്. അതാണ് ധനു മനോഹരമായി പറയുന്നത്. അതുകൊണ്ട് അസ്തമയത്തിന് മുമ്പ് വലിയൊരു കുഴിയിൽ എൻ്റെ ദേഹത്തെ ഇട്ട് ദഹിപ്പിക്കണം. അതിനുശേഷം ആ അരക്കനെ പറ്റിയും അവനെ തികച്ചും അറിയുന്നവരെ പറ്റിയും ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു തരുന്ന ആ മഹാനുഭാവനോടുകൂടി അങ്ങ് സഖ്യം ചെയ്യണം. മഹാപരാക്രമിയും നീതിമാനുമായ അദ്ദേഹം സന്തോഷത്തോടും നന്ദിയോടും കൂടി അവിടത്തേക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരും. മാത്രമല്ല, മഹാനുഭാവനായ അദ്ദേഹത്തിന് മൂന്ന് ലോകങ്ങളിലുള്ള സർവകാര്യങ്ങളും വ്യക്തമായി അറിയുകയും ചെയ്യാം. പണ്ട് ഒരു പ്രത്യേക കാരണത്താൽ അദ്ദേഹം മുപ്പാരിലും അലഞ്ഞിട്ടുണ്ട്, മൂന്ന് ലോകങ്ങളിലും അലഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഈ ലോകത്തിൻ്റെ മുക്കും മൂലയും എല്ലാം അറിയാം. അതുകൊണ്ട് ഏത് ലോകത്തിൽ, എവിടെ, എങ്ങനെ തുടങ്ങിയ ഓരോ കാര്യവും അദ്ദേഹത്തിന് അറിയുവാൻ സാധിക്കും. ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ അതറിയില്ലെങ്കിലും അങ്ങ് ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല. അത്തരം കാര്യങ്ങൾ അറിയുവാൻ യാതൊരു വിഷമവും അദ്ദേഹത്തിന് ഉണ്ടാകില്ല. ഇപ്പോൾ അറിയില്ലെങ്കിലും കണ്ടുപിടിക്കാൻ അറിയുന്നവനാണ്. ഈ കാര്യത്തിൽ അങ്ങേക്ക് ഒരു സംശയവും വേണ്ട. കബന്ധത്തിൻ്റെ അഭ്യർത്ഥനയെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ദാശരഥിമാർ ഉടനെ തന്നെ പർവ്വതഗുഹ തുല്യമായ ഒരു ചിത നിർമ്മിക്കുകയാണ് ചെയ്തത്. വെട്ടിമുറിച്ചിട്ടതും ഓരോ യോജന നീളമുള്ളതുമായ ആ കൈകളെല്ലാം എടുത്തു, കബന്ധ ശരീരത്തെ ചിതയിൽ കയറ്റി,
ഉണങ്ങിയ ഒരു മരക്കൊമ്പ് കൊണ്ട് അത് മൂടി. ലക്ഷ്മണൻ അഗ്നി കൊളുത്തി. മാമലയ്ക്കൊത്ത ആ രാക്ഷസ ശരീരത്തെ മൂടിയ വിറക് ആളിക്കത്താൻ തുടങ്ങി. ദിക്കുകളെല്ലാം പ്രശോഭിച്ചു. ചാപബാണധാരികളായി സമീപത്ത് നിൽക്കുന്ന ദശരഥനന്ദനന്മാർ വിസ്മിതരായി ആ കത്തുന്ന ചിതയെ നോക്കി നിന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ലക്ഷ്മണൻ രാമനോട് പറഞ്ഞു, പ്രഭോ, ജ്യേഷ്ഠത്തീ അന്വേഷിച്ചിറങ്ങിയ നമുക്ക് ഒന്നാമതായി ജടായുവിനെ ദഹിപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇതാ രണ്ടാമതായി ഈ രാക്ഷസവരനെയും നാം ദഹിപ്പിക്കുന്നു. ഇനി മൂന്നാമത് ആരെ വേണമെന്നാണാവോ ഈശ്വരൻ തീരുമാനിച്ചിരിക്കുന്നത്? കബന്ധത്തിൻ്റെ ചിതാഗ്നി അല്പസമയത്തിനുള്ളിൽ ആകാശം വരെ ഉയർന്നു. അഗ്നിഭഗവാൻ അത്യാശ്ചര്യ വിധത്തിൽ അതിഘോരമായ ആ അസുര ജഡത്തെ തൂവെണ്ണയെപ്പോലെ ഉരുക്കി. പെട്ടെന്ന് ആ ചിതാമധ്യത്തിൽ പുകയില്ലാത്ത അഗ്നി പോലെ ദിവ്യവസ്ത്രമാല്യാദികൾ ധരിച്ച ഒരു ദിവ്യരൂപം ഉയർന്നു വന്നു. വിമലങ്ങളായ വസ്ത്രങ്ങൾ, വിലമതിക്കാൻ കഴിയാത്ത ആഭരണങ്ങൾ, ഇവയെല്ലാം അണിഞ്ഞുകൊണ്ട് യശസേറിയതും ഹംസങ്ങൾ ചേർന്നതുമായ ഒരു വിമാനത്തിൽ ദിക്കുകൾ പത്തും സ്വതേജസ്സുകൊണ്ട് മിന്നിച്ചുകൊണ്ട് കബന്ധൻ സുന്ദരമായ തൻ്റെ ധനുരൂപത്തിൽ വന്നു ചേർന്നു. ആകാശത്തിൽ നിന്നുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രനോട് ധനു പറയാൻ തുടങ്ങി, അല്ലയോ രഘുവംശരത്നമായ രാജകുമാര, സീതാദേവിയെ ഏത് തരത്തിൽ നീങ്ങിയാലാണ് കിട്ടുക എന്ന് ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധയോടെ കേൾക്കുക. ശ്രീരാമചന്ദ്രന് സീതാദേവിയെ തിരിച്ചു കിട്ടുന്നതിനു വേണ്ടി ധനു എന്ന ആ ഗന്ധർവൻ പറയാൻ പോകുന്ന ഉപദേശങ്ങളാണ് രാമായണത്തിൽ ഏറ്റവും മുഖ്യമായ, രാമായണത്തിലെ യുദ്ധതന്ത്രങ്ങളിൽ ഏറ്റവും വലിയ തന്ത്രമാണ് ഈ ധനു പറയാൻ പോകുന്നത്. ഈ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാമായണ പഠനത്തിന് സമാപനം കുറിക്കാം. ശ്രദ്ധയോടെ രാമായണം പഠിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനനുസരിച്ച് എല്ലാ ദിവസവും രാമായണത്തെ ഉൾക്കൊള്ളുവാനും അറിയുവാനും നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.